ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ജെറ്റു ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് രണ്ട് കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കാട്ടോ. അപ്പൊ അത് പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയാണ്. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് മസാല തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു ടീസ്പൂണ് കോൺഫ്ലോർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പെടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കണം. രണ്ട് കോഴിമുട്ടയും നമ്മൾ കത്തിച്ചൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വരിഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് ആ ഒരു മസാല പിടിപ്പിച്ച് വെക്കണം. ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിൽ നമുക്ക് ഈ ഒരു മുട്ട പൊരിച്ചെടുക്കാം. ഈ ഒരു മസാലയിൽ നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കാരണം അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. ഓൾറെഡി ഇത് വെന്ത മുട്ടയാണ്. അപ്പോൾ പെട്ടെന്ന് 1-2 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ആ ഒരു മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരിക്കലെങ്കിലും കോഴിമുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് കോഴിമുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടം. പിന്നെ അവർ ചോദിച്ചു വരും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു എഗ്ഗൊന്ന് കഴിച്ച് നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാം പുതിയൊരു വീഡിയോ. മറ്റതുവരെയും ബൈ.